തലസ്ഥാനത്തെ ഫാഷൻ ഉത്സവ പ്രതീതിയിലാഴ്ത്തിയ ലുലു ഫാഷൻ വീക്ക് ഗ്രാൻഡ് ഫിനാലെ സമാപിച്ചു. 5 ദിവസം നീണ്ടുനിന്ന ഫാഷൻ വീക്കിൽ അവസാന ദിവസവും താരത്തിളക്കമായിരുന്നു മുഖ്യ ആകർഷണം. ഈ വർഷത്തെ സ്റ്റൈൽ ഐക്കൺ പുരസ്കാരങ്ങൾ നടൻ ആന്റണി പെപ്പേക്കും നടി നിഖില വിമലിനും സമ്മാനിച്ചു. ക്രോസ് ഓവർ സ്റ്റാർ പുരസ്കാരം അറബ് ബോളിവുഡ് താരം സജ്ജാദ് ദലഫ്രൂസും ഫാഷൻ ഐക്കൺ അവാർഡ് നടൻ അജ്മൽ അമീറും ഏറ്റുവാങ്ങി. ഫാഷൻ ട്രെൻഡുകൾക്ക് പുതുമ പകരുന്നതായിരുന്നു ഈ വർഷത്തെ ഏറ്റവും വലിയ ഫാഷൻ ഇവൻ്റ് കൂടിയായ ലുലു ഫാഷൻ വീക്ക്. സിനിമാ താരങ്ങളായ തൻവീർ റാം, രാഹുൽ മാധവ്, ആൻസൺ പോൾ, കൈലാഷ്, മഞ്ജു പിള്ള, അറബ് നടി ഡാരൻ അൽതമീമി തുടങ്ങിയവരും സമാപന ദിവസം റാമ്പിലെത്തി. ചിത്രമായ ടൈഗർ സിന്ദാഹയിലെ വില്ലൻ കഥാപാത്രമായി എത്തുന്ന സജ്ജാദ് ദലഫ്രൂസും അറബ് നടി ഡാരൻ അൽതമീമിയും ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു ഫാഷൻ ഇവൻറ്റിൽ പങ്കെടുക്കുന്നത്. ഫാഷൻ ഷോ ഡയറക്ടറും കൊറിയോഗ്രാഫറുമായ ഷാക്കിർ ഷെയ്ഖിനെ സമാപന ചടങ്ങിൽ പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു. ഷാക്കിർ ഷെയ്ഖിൻ്റെ നേതൃത്വത്തിൽ 30-ൽ ഷോകളാണ് ഫാഷൻ വീക്കിൽ അവതരിപ്പിച്ചത്. വിവിധ വിഭാഗങ്ങളിലായുള്ള ഫാഷൻ അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ലുലു ഫാഷൻ വീക്കിൽ സിനിമാ താരങ്ങളായ ഷൈൻ ടോം ചാക്കോ, മണിക്കുട്ടൻ, പാർവതി ആർ കൃഷ്ണ, അമയ മാത്യു, ശ്രീരംഗ് ഷൈൻ, കൃഷ്ണകുമാർ മേനോൻ, ധന്യ മേരി വർഗീസ്, ഡയാന ഹമീദ്, ശ്രീജിത് വിജയ് തുടങ്ങിയവരും റാമ്പിൽ ചുവടുവെച്ചു. ലുലു ഫാഷൻ വീക്കിൻ്റെ തലസ്ഥാനത്തെ ആദ്യ എഡിഷനായിരുന്നു ഇത്തവണത്തേത്. ഈ മാസം ആദ്യം കൊച്ചി, ബംഗളൂരു, ലക്നൌ, ലുലു മാളുകളിലും ഫാഷൻ വീക്ക് നടന്നിരുന്നു.